ഹായ്, ഇന്ന് നമ്മളൊരു ഹോളിവുഡ് അഡ്വഞ്ചർ ഫിലിമിനെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനുമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, പറഞ്ഞുകൊള്ളട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ ആയിട്ട് കുറേ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു, കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം പറയാം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു, അപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും പലർക്കും വരാൻ ചാൻസ് ഇല്ല. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഒരിക്കലും കമൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, റിയൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ റെഗുലറായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് ഫസ്റ്റ് വ്യൂവർ, ഫസ്റ്റ് ലൈക്ക്, ഫസ്റ്റ് കമൻ്റ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അവരൊക്കെ റെഗുലറായിട്ട് വരുന്നവരാണ്. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വരാത്തതിനുള്ള റീസൺ, നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് പോയി കഴിഞ്ഞാലും ലൈക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലൈക്കോ ഡിസ്ലൈക്കോ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് വാരി വലിച്ചൊന്നും എഴുതേണ്ടത്, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എങ്കിലും ഇട്ടിട്ട് പോയാൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും എന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കൂടി കാണണമെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ എംസോണിൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം, തപ്പി നോക്കുക. എന്തായാലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും മലയാള സബ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് ദ കോൾ ഓഫ് ദ വൈൽഡ്. ദ കോൾ ഓഫ് ദ വൈൽഡ് 2020 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ അഡ്വഞ്ചർ, ഹോളിവുഡ് അഡ്വഞ്ചർ ഫിലിമിൻ്റെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള നായ അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്നും ഇദ്ദേഹത്തെ, നമ്മുടെ നായകനെ, മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. ശേഷം നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ ഒരു ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ കാലിഫോർണിയയിലാണ്. അതും ഇപ്പോഴൊന്നുമല്ല, 1890s. ഓക്കെ, എന്തായാലും അവിടെ ഒരു ജഡ്ജുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മില്ലർ എന്നാണ്. അദ്ദേഹത്തിന് വലിയ വീട്, ബംഗ്ലാവ്, പിന്നെ എന്താണ് കുറേ സെർവൻസ് ഒക്കെയുള്ള ഒരു പണക്കാരനാണ് അദ്ദേഹം. കൂടാതെ നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എന്തായാലും നമ്മുടെ മില്ലറിന് ഒരു നായക്കുട്ടിയുണ്ട്, അവൻ്റെ പേരാണ് ബക്ക്. ഓക്കെ, അവനാണ് നമ്മുടെ ചിത്രത്തിലെ നായകനും. എന്തായാലും അവൻ അവിടെ ആഡംബരമായിട്ടാണ് ജീവിക്കുന്നത്, ഇറച്ചിക്ക് ഇറച്ചി, മാംസത്തിന് മാംസം, പിന്നെ അവൻ്റെ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൊണ്ട് അതിലെ വെലസ് നടക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് റോട്ടിലൊക്കെ ഇറങ്ങിയ ആളുകളെ വെറുതെ കടിക്കുക. പക്ഷേ ഇത് അവിടുത്തെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയുടെ നായ ആയതുകൊണ്ട് തന്നെ ആരും ഒന്നും പറയില്ല, ഇവനെ കൂടി തൊഴുന്ന് നയിക്കും, ബക്ക് എന്ന് കേട്ടാൽ തൊഴുന്ന് നയിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു നായാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇവനെ ഒരു രാത്രിയിൽ ഒരു ദുഷ്ടം വന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിത്രത്തിലെ ഒരു വില്ലനെ കൂട്ടിക്കും, അവൻ ആ ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ ബക്കിനെ അങ്ങ് തട്ടിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, തട്ടിക്കൊണ്ട് പോയിട്ട് വേറൊരിടത്ത് ഇടത്ത് കൊണ്ടുപോയിടുകയാണ്. ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത പറയാം, ആ ഒരു പ്രദേശത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇവനെ എന്തിനു തട്ടിക്കൊണ്ട് പോയി എന്ന് പറയാം. വേറൊന്നുമല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു 1890 കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ കാളവണ്ടി എന്നൊക്കെ പറയില്ലേ, അതായത് രണ്ട് വീൽ, ഓക്കെ, അതുപോലെ തന്നെ ഒരു ബോഡി, ഇത് വലിച്ചുകൊണ്ട് പോകുന്ന കാള. ആ ഒരു കാലഘട്ടങ്ങളിൽ ആ ഒരു രാജ്യങ്ങളിലൊക്കെ ഈ കാളയ്ക്കൊക്കെ പകരമായിട്ട് നായകളെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ പറയുന്നത് സ്ലൈഡ് ഡോഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ കുറേ നായകളെ കൂട്ടിക്കെട്ടിയിട്ട് കയറയിൽ പിടിച്ച് പോവുക, കാളയൊക്കെ വണ്ടി ഓടിക്കുന്നവരെ പോവുക. അപ്പോൾ അതിനായിട്ടാണ് നമ്മുടെ ഈ ഒരു വില്ലൻ ഈ ഒരു ബക്കിനെ തട്ടിക്കൊണ്ട് പോയത്. കാരണം ഇവൻ ആചാരബാഹുവാണ്, അതുകൊണ്ട് തന്നെ എല്ലാം വലിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവൻ അവിടെ കൊണ്ടുപോകുന്നത്. ശേഷം ഞാൻ പറഞ്ഞു, ആദ്യമേ അടിച്ച് പൊളിച്ച് വിലസ് നടന്ന ഇവൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലോട്ട് ചെല്ലുന്നതും, അതും കുറച്ച് അഡ്വഞ്ചർ പരമായിട്ടുള്ള പ്രദേശമൊക്കെയാണ്. ശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ ഞാൻ ആദ്യമേ എന്ന് പറയാം, വേറൊന്നുമല്ല, വിഷ്വൽ എഫക്ട്സ്. കാരണം ഈ ഒരു സിനിമ ഒരു ദൃശ്യ വിസ്മയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ ഫ്രെയിമുകളും വരച്ചു വെച്ചേക്കുന്ന പോലെ, അതായത് കാണുന്ന പ്രേക്ഷകർക്ക് കണ്ണിന് കുളിർമ, ഞാൻ എന്നും പറയുന്ന പോലെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലായിരുന്നു ഓരോ ഫ്രെയിമുകളും. അതായത് തുടക്കം മുതൽ എൻഡ് ചെയ്യുന്നതുവരെ ഒരുപാട് വിഷ്വൽസ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഘടകം. അതും 1890s ഒരുപാട് വിഷ്വൽസ് കാണാൻ സാധിച്ചു. കൂടാതെ ഒരുപാട് ഭൂപ്രദേശം, ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ, പിന്നെ മനുഷ്യൻ മൃഗമായിട്ടുള്ള ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കാട്ടിത്തരുന്നത്. എനിക്ക് തോന്നുന്നു യാതൊരു വിധത്തിലുള്ള ഒരു ബോറടിയും സൃഷ്ടിക്കാത്ത ഒരു ചിത്രം കൂടിയാണ്. കൂടാതെ എല്ലാവരുമായിട്ട് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളെ മുതൽ പ്രായമായവരെ വരെ ഇരുത്തി കാണിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ,
നമ്മുടെ ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാകും. മറിച്ച് ത്രില്ലർ മതി, ഓക്കെ, അതിലൊരു കൊലപാതകം വേണം, ഒരു സൈക്കോ വേണം, ഒരു ഡാർക്ക് മോഡ് വേണം, ഇങ്ങനെയൊന്നും ഇല്ല ഈ ഒരു സിനിമയിൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഓഡിയൻസ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഡെയിലി പല രീതിയിലുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മിക്കവാറുമുള്ളതെല്ലാം ത്രില്ലറാണ്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി എന്ന രീതിയിലാണ് ഞാൻ ഇത് കണ്ടത്. പക്ഷേ എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ എന്താണ് നമ്മുടെ നായയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് വിഷമങ്ങളും നമ്മുടെ നായ അതിനെ തരണം ചെയ്യുന്ന കുറച്ച് രീതികളും, കൂടാതെ നമ്മുടെ നായയ്ക്ക് കുറച്ച് യജമാനന്മാരെയും കൂടി ഈ പോകുന്ന വഴിക്കൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.5 out of 10 ആണ്. 10 ഒരു 7.5. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എത്താൻ മതി. ബൈ. We'll be right back.